ആണെങ്കിൽ അവിടെ പൂവിന് എന്താ വില എന്നുള്ളത് അറിയണം. വില കുറവാണെങ്കിൽ ഒരു വലിയ പൂക്കളവും, വില കൂടുതലാണെങ്കിൽ ഒരു ചെറിയ പൂക്കളവുമായിട്ട് ഞങ്ങളുടെ പരിപാടി അവസാനിക്കാനാണ്. അപ്പം ഞങ്ങൾ പൂ മേടിക്കാൻ പോവാണ് കേട്ടോ. തൃശ്ശൂരേ പൂരപ്പറമ്പിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ പൂവിൻ്റെ ഒക്കെ വലിയ വലിയ കച്ചവടങ്ങളും കാര്യങ്ങളും ഹോൾസെയിൽ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ആ പറമ്പിക്കാവിൻ്റെ നേരെ മുന്നിൽ നമ്മുടെ പൂരപ്പറമ്പ് ഉണ്ടല്ലോ, അവിടെയാണ്. അപ്പോൾ തൃശ്ശൂർ അപ്പോൾ നമ്മൾ അവിടെയാണ് ഇപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ നല്ല തിരക്കാണ്. ഇപ്പോൾ അവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ കാരണം ഇന്നലെ ഒന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട്. അപ്പോൾ പൂവിന് ഇന്ന് ഇന്നലത്തേനേക്കാളൊക്കെ വീണ്ടും വില കൂടിയിട്ടുണ്ട്. ഇന്നാണ് ഏറ്റവും വില കൂടുതലെന്ന് പറഞ്ഞത്. അതിപ്പോൾ വെറുതെ പറയണതായിരിക്കും, പൂവ് മേടിക്കാൻ വരുമ്പോൾ ഇപ്പോൾ അങ്ങനെയല്ലേ പറയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വില ചോദിച്ച് നോക്കി, ഇപ്പോൾ സെൻറ്റിമെൻറ്റൊക്കെ 60 രൂപ മുതലുണ്ട്, പല സ്ഥലത്തും പല വിലയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും റേറ്റ് വലിയ കൂടുതലൊന്നും പറയാനില്ല. ഇത് റോസപ്പൂവ് 150 രൂപ 200 രൂപയ്ക്കുള്ളിൽ പല സ്ഥലത്തും പല വിലയാണ്. പിന്നെ ജമന്തിപ്പൂവ് 150 രൂപ 100 രൂപ. പിന്നെ അതേ ആ കിടക്കുന്ന വയലറ്റ് പൂവിനാണെങ്കിൽ 500 രൂപ അങ്ങനെയൊക്കെയാണ് ഒരു കിലോ പറയണത്. അത് വെറുതെ പല ആൾക്കാരുടെ അടുത്ത് പല റേറ്റേക്ക് പറയണത്. അപ്പോൾ ഒരു കറക്റ്റ് ഒന്നുമില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും ഒരു പാക്കറ്റ് 100 രൂപയുടെ പാക്കറ്റ് 50 രൂപയുടെ പാക്കറ്റ് അങ്ങനെ പറഞ്ഞിട്ട് മേടിക്കുക കൂടുതലും ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ നമ്മുടെ പുതിയ ടെൻ്റ് അടിച്ചിട്ടുള്ള കടകളിൽ നിന്ന് മേടിക്കണേക്കാളും നല്ലത് ഇവിടെ RMR എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറമ്പിക്കാവിൻ്റെ അവിടെ തന്നെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ സാധാ വില തന്നെയുള്ളൂ, ഇവിടത്തെക്കാളും വില കുറവ് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു 100 രൂപയുടെ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 100 രൂപയുടെ കിറ്റ് മേടിച്ചു. ഇനിയിപ്പോൾ എന്തായാലും പൂക്കളിടാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ പൂക്കളിടാൻ എന്തായാലും അതന്നെ വിചാരിച്ചു. ജമന്തിപ്പൂവാണ്, മഞ്ഞ, ഇത് വെള്ള ജമന്തി, ഇത് സെന്റിമല്ലി, ഇത് രണ്ടാമത്തെ കളർ സെന്റിമല്ലി. ഇതിന്റെ പേരെന്താണ്? ഇത് വാടാമല്ലി. പിന്നെ റോസാപ്പൂവ്, പിന്നെ വേറെ എന്തൊരു പൂവ്, പിന്നെ അരളി, കോഴിവാല, കോഴിവാല, പിന്നെ ഇത് അങ്ങനെ വേറൊരു ഇല കട്ടിയതാണ്. അപ്പൊ അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പൂവുണ്ട്. അങ്ങനെ ഒരു 11 കൂട്ടം നമ്മളുടെ ഓണത്തിൻ്റെ സദ്യ പോലെ തന്നെ പല കളറിലുള്ള ഒരു പൂക്കളാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. നിത പൂക്കളിട്ട് തുടങ്ങിട്ടാ, ഇതൊരു ഹായ് പറഞ്ഞു തുടങ്ങ. അപ്പം ഞാനുകിടിയും ഒന്ന് പൂക്കളിടാനായിട്ട് കൂടട്ടെ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തീരുമാനാവില്ല. അപ്പോൾ പൂക്കളത്തിൻ്റെ ഔട്ട്ലൈൻ ഞങ്ങൾ വരച്ചിട്ടുണ്ട്. പൂക്കളെന്തേ ഇട്ട് തുടങ്ങിയപ്പോൾ മുതൽ ചെറുതായിട്ട് മഴ ചാരി തുടങ്ങിയിട്ടാ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിതേ ഒരു 7.5 തൊട്ട് പൂക്കളിടാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇടയ്ക്ക് മഴ പെയ്യും, അപ്പം ഞങ്ങൾ നിർത്തും, വീണ്ടും മഴ പെയ്യും, ഞങ്ങൾ നിർത്തും. അപ്പോൾ അങ്ങനെ ഇതേ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് ഇതോട്ട് തീർന്നിട്ട് അടുത്ത പരിപാടിക്ക് പോകാനും പറ്റണില്ല. ഇപ്പം 100 രൂപയുടെ പൂക്കൾ ഇറങ്ങി ഇത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 1000 രൂപയ്ക്കൊക്കെ പൂവ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസം ഇരുന്ന് ഇടേണ്ട വരും ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ പൂക്കളം ഞങ്ങൾ ഒരു ആവറേജ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് അവസാനിപ്പിക്കുന്നു. വലിയ ഭംഗിയിൽ നമുക്ക് ഇടാനായിട്ട് ഉള്ളൊരു സാഹചര്യം കിട്ടണില്ല, കാരണം മഴ അങ്ങനെ പെയ്യണത് കൊണ്ട്. ഉള്ളത് വെച്ചിട്ട് ഓണാക്കാന്ന് പറയില്ലേ, അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത്. ഒരുവിധം ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ 100 രൂപയുടെ പൂക്കളം ഏതാണ്ട് ഫില്ലായി. അങ്ങനെ നമ്മുടെ പൂക്കളം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ട് ഇട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഓണത്തിന് പൂവൊക്കെ മേടിക്കണം, കൂടുതലൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ നേരെ തൃശ്ശൂർ നമ്മുടെ സെൻറ്റ് മേരീസ് കോളേജിൻ്റെ അവിടേക്ക് ഇറങ്ങണ വഴിയുടെ അവിടെയായിട്ട് RMR എന്ന് പറഞ്ഞിട്ടുള്ള പൂക്കടയുണ്ട്. അവിടെയാണ് ഉള്ളിലേക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു സമ്പ്രദായമായിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ പൂവ് മേടിക്കണമെങ്കിൽ എല്ലാവരും അങ്ങോട്ട് പോവുക. പൂക്കൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. പിള്ളേർ കണി കാണിച്ചു തരഞ്ഞ്, എന്താ കാണിച്ചത്? വാ കാണിച്ചു തരാ. ഓ അപ്പൊ കൊണ്ടുവന്നോ? അതിന് വലിയ ഭാരം ഒന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ?